ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ തടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വെയ്റ്റ് വളരെ പെട്ടെന്ന് കൂട്ടണം എന്ന ആഗ്രഹം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ, ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പൊട്ടറ്റോസ് ആണ്. അപ്പോൾ പൊട്ടറ്റോസ് എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം പുഴുങ്ങിയതാണ് എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് പുഴുങ്ങിയത് എടുക്കരുത് കേട്ടോ, എങ്കിൽ നമുക്ക് അത്രക്കുള്ള ആ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ പൊട്ടറ്റോസ് നമ്മളെപ്പോഴും കുക്ക് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്ക് ചെയ്തത് മാത്രമേ എടുക്കാവൂ. അങ്ങനത്തെ പൊട്ടറ്റോസ് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ വെയ്റ്റ് വളരെ പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ പൊട്ടറ്റോസ്. അപ്പോൾ നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വെയ്റ്റ് കൂടിക്കിട്ടും. അപ്പോൾ ഈ പൊട്ടറ്റോസ് ഞാനിപ്പോൾ കുറച്ച് ഭാഗം മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പിടിയോളം എടുക്കുക കേട്ടോ. ഒരു പിടിയോളം എടുക്കുകയെങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിലൂടെ നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പശുവിൻ പാലാണ്. അപ്പോൾ ഇപ്പോൾ നല്ല റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ ഉറപ്പായിട്ട് പശുവിൻ പാല് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും പശുവിൻ പാല് ചിലപ്പോൾ അവൈലബിൾ ആകണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, പാക്കറ്റ് കവർ യൂസ് ചെയ്യൂ. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഡെയിലി നിങ്ങൾ എന്താ ഡേയ്സ് കുറച്ചും കൂടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലൂടെ നമുക്ക് അടുത്ത ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. നിങ്ങൾക്കിപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര അല്ലെങ്കിൽ കൽക്കണ്ടമൊക്കെ ചേർക്കാട്ടോ. കൽക്കണ്ടമൊക്കെ വളരെ അധികം നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഏകദേശം നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് വരുമ്പോൾ ഷുഗർ ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോയെന്ന്. പക്ഷേ നിങ്ങൾ ഷുഗർ മാക്സിമം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഈന്തപ്പഴമാണ്. നമ്മുടെ വെയ്റ്റ് കൂട്ടാനൊക്കെ വളരെ അധികം നല്ലതാണ്. പിന്നെ നമുക്ക് നല്ല നിറം വയ്ക്കാനും ഈന്തപ്പഴം യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഈന്തപ്പഴം നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു 5 ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ ചെയ്യാം, ജസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു കുരുവൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കിതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ ഇത് നല്ല കുറച്ച് നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായിട്ട് അരച്ചെടുക്കാണ്ട് നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചിട്ട് നിങ്ങളിത് കുടിക്കുക. നിങ്ങളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒരു 2 ടൈമെങ്കിലും നമ്മൾ മിനിമം കുടിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 2 weeks യൂസ് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്നും ബ്രേക്ക് വരാണ്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എന്താ തടി വയ്ക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തടി വയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു.